വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ NCERT ആറാം ക്ലാസ് ജിയോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിക്ക് രണ്ട് തരത്തിലുള്ള മോഷനാണുള്ളത്. ഏതൊക്കെയാണ്? റൊട്ടേഷനും റെവല്യൂഷനും. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റൊട്ടേഷനും റെവല്യൂഷനും കാരണം ഭൂമിയിൽ എന്തൊക്കെ നാച്ചുറൽ ഫിനോമിനാസ് ആണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് ഭൂമിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഭൂമി അതിൻ്റെ ആക്സസിന് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിനെ നമ്മൾ ഒരു ദിവസം എന്ന് പറയാം, അല്ലേ? അപ്പം പൊതുവേ പറയുന്നൊരു പേരാണ് എർത്ത് ഡേ എന്നാണ് ഇതിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓർബിറ്റൽ പ്ലെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് ഒരു ഫിക്സഡ് പാത്തിലാണ്. അപ്പോൾ അതിനാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് റെവല്യൂഷൻ നടത്തുമ്പോൾ ഒരു ഫിക്സഡ് പാത്തിൽ കൂടെയാണ് പോകുന്നത്. ആ ഫിക്സഡ് പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഓർബിറ്റ് ചെയ്യേണ്ട ആ ഒരു പ്ലെയിനിനെയാണ് ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എക്സ് ആക്സസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആ ഒരു പ്ലെയിനുമായിട്ട് നമ്മുടെ ആക്സസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 66.5 ഡിഗ്രിയിലാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത് 23.5 ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ചെയ്യുക കേട്ടോ. അത് അപ്പോൾ 66.5 ഡിഗ്രിയാണ് ഈ ആക്സസും ഓർബിറ്റൽ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അത്രയും ടിൽറ്റഡ് ആയിട്ടാണ് നമ്മുടെ എർത്ത് മൂവ് ഉള്ളത്. ഓക്കെ, ഈ ഇൻക്ലിനേഷൻ ഇതേപോലെ ത്രൂ ഔട്ട് ദ ഇയർ സെയിം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണ് എർത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് സർക്കിൾ ഓഫ് ഇലുമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി എന്താണ്, എന്ത് ഷേപ്പിലാണുള്ളത്? സ്ഫിറിക്കൽ ഷേപ്പെന്നോ ജിയോയിഡ് ഷേപ്പെന്നോ നമ്മൾ പറയും. ജിയോയിഡ് ഷേപ്പാണ് എക്സാക്റ്റ്, എന്നാലും ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു സ്ഫിറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഈ സ്ഫിറിക്കൽ ഷേപ്പിലുള്ളൊരു സാധനം നമ്മളിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ ടോർച്ച് അടിക്കുകയാണെങ്കിൽ മറുഭാഗത്തേക്ക് അതടിക്കുമോ, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ ആ ലൈറ്റ് എത്തുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് എർത്തിൻ്റെ കേസും. ഏത് സ്ഥലമാണോ, ഏത് ഫേസ് ആണോ നമ്മുടെ സണ്ണിനെ ഫേസ് ചെയ്യുന്നത്, അവിടേക്ക് കൂടുതൽ പ്രകാശം കിട്ടും. അതിന് ഓപ്പോസിറ്റുള്ള സ്ഥലത്തേക്ക് പ്രകാശം കിട്ടില്ല. അപ്പോൾ ഏത് ഭാഗമാണോ സണ്ണിനെ ഫേസ് ചെയ്യുന്നത് അതിന് ഡേ ലൈറ്റ് കിട്ടും, മറ്റേ സ്ഥലത്ത് എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡേയും നൈറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിനെയാണ് സർക്കിൾ ഓഫ് ഇലുമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എർത്ത് റൊട്ടേറ്റ് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുക? ഒരു ഭാഗത്ത് എന്തായിരിക്കും? ഫുൾ ഡേ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡിലോ ഫുൾ നൈറ്റും ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഹീറ്റ് അല്ലെങ്കിൽ ഡേ ലൈറ്റ് കിട്ടുന്ന ആ ഒരു ഭാഗത്ത് ചൂടായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഭയങ്കര തണുപ്പുമായിരിക്കും. ഈ എക്സ്ട്രീം കണ്ടീഷൻസ്, ആ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ ലൈഫ് പോസിബിൾ അല്ല. നെക്സ്റ്റ് നമുക്ക് റെവല്യൂഷൻ എന്താണെന്ന് പഠിക്കാം. റെവല്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂര്യന് ചുറ്റും ഭൂമി ഒരു ഫിക്സഡ് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ മൂവ് ചെയ്യുന്നതിനാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു റെവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ 365.5 ദിവസമാണ്. അതായത് 365.5 ദിവസം കൊണ്ടാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി വരുന്നത്. അപ്പോൾ ഈ കാൽ ദിവസം നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മളങ്ങ് മാറ്റും. ഈ കാൽ ദിവസം എന്ന് പറഞ്ഞാൽ എത്ര? 6 മണിക്കൂറാണ് അല്ലേ. 24/4=6. അപ്പോൾ ഈ 6 മണിക്കൂർ 4 പ്രാവശ്യം, അതായത് 4 വർഷം കഴിയുമ്പോൾ എത്രയാവും? 24 മണിക്കൂർ എക്സ്ട്രാ ആവത്തില്ലേ. ആ 24 മണിക്കൂർ നമ്മൾ 4ാമത്തെ ഇയർ ഫെബ്രുവരിയിൽ ഒരു ദിവസം എക്സ്ട്രാ ഇടും. അതായത് ആ ഒരു വർഷം 366 ദിവസമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വർഷത്തിന് നമ്മളൊരു പ്രത്യേക പേര് പറയും, ലീപ്പ് ഇയർ. ഓക്കെ, അപ്പോൾ ആ ഒരു വർഷത്തിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? 29 ദിവസമാണ് ഉള്ളത്. ഇനി എന്താണ് സീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീസണുകൾ വരുന്നത് മെയിനായിട്ടും ഈ എർത്തിൻ്റെ റെവല്യൂഷൻ കാരണമാണ്. അതായത് എത്ര ഡിസ്റ്റൻസിൽ സണ്ണുമായിട്ട് നിൽക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് സീസണുകൾ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും 4 സീസണുകളാണുള്ളത്: സമ്മർ, വിൻ്റർ, സ്പ്രിംഗ്, ഓട്ടം. ഓക്കെ, അപ്പോൾ ഈ സീസണുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കേ, അപ്പോൾ ഓരോ സമയത്തും ഓരോ പൊസിഷനാണ് അല്ലേ എർത്ത് സണ്ണിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും. സൺ ഫിക്സഡ് ആയിട്ട് ഒരിടത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സമ്മർ സോൾസ്റ്റിസ് വിൻ്റർ സോൾസ്റ്റിസ് എന്ന് പഠിക്കാം. ഓക്കെ, വിൻ്റർ സോൾസ്റ്റിസ്
വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത് 22 ഡിസംബറിലും സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത് 21 ജൂണിനും ആണ്. പിന്നെയുള്ള രണ്ട് ഡേറ്റ്സ് ആണ് 21 മാർച്ചും 23 സെപ്റ്റംബർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇക്വിനോക്സസ് ആണ്. അപ്പോൾ എന്താണ് ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ, എന്താണ് വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞാൽ, എന്താണ് സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറഞ്ഞാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സമ്മർ സോൾസ്റ്റൈസ് നമുക്ക് ആദ്യം പഠിക്കാം. ഇപ്പോൾ സമ്മർ സോൾസ്റ്റൈസ് ഏത് ദിവസമാണ്? 21 ജൂണിനാണ്. അപ്പോൾ ആ ഒരു ഏർത്തിൻ്റെ ആ ഒരു ഏത് ഫേസാണ് കൂടുതലായിട്ടും സണ്ണിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്? നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് അല്ലേ. ആ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ ചൂട് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു ദിവസം എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന് ആ ഒരു ഏരിയയിൽ എന്തായിരിക്കും ചൂട് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ സമ്മറായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡോപ്പം തണുപ്പായിരിക്കും അല്ലേ. തണുപ്പായിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വിൻ്ററാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിനെ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് കൂടുതലായിട്ടും ആ റേസ് വന്നിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് ഡയറക്റ്റ്ലി ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആർട്ടിക് സർക്കിളും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും ഓക്കെ, അവിടെ വന്നിട്ട് കണ്ടിന്യൂസ് 6 മാസത്തേക്ക് ഡേ ലൈറ്റ് ആയിരിക്കും. ഓക്കെ, ഈ കൂടുതലായിട്ടും ഈ ഏർത്ത് സണ്ണുമായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയർ സണ്ണിലേക്ക് ടിൽറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ നോർത്ത് പോളിൽ 6 മാസത്തേക്ക്, അതായത് ആർട്ടിക് റീജിയൻ കഴിഞ്ഞുള്ള ഭാഗങ്ങളിലേക്ക് 6 മാസം കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ആയിരിക്കും. ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും നോർത്തേൺ ഹെമിസ്ഫിയറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡേ ആണ് 21 ജൂൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വിൻ്റർ സോൾസ്റ്റൈസ് നോക്കാം. വിൻ്റർ സോൾസ്റ്റൈസിനെ പറ്റി പറയുമ്പോൾ അത് ഏത് ദിവസമാണ്? 22 ഡിസംബറിലാണ്. അപ്പോൾ 22 ഡിസംബറിലാണ് സതേൺ ഹെമിസ്ഫിയറിന് ലോങ്ങസ്റ്റ് ഡേയും ലോങ്ങസ്റ്റ് നൈറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം വിൻ്റർ സോൾസ്റ്റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു സമയത്ത് സതേൺ ഹെമിസ്ഫിയർ ആണ് കൂടുതലായിട്ടും സണ്ണിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ടിൽറ്റഡ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചൂട് അടിക്കുന്നത് സതേൺ ഹെമിസ്ഫിയറിലാണ് ആ വശത്ത്. അതുകൊണ്ട് തന്നെ സമ്മറാണ്. ഓപ്പോസിറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആ ഒരു സമയത്ത് വിൻ്ററും ആയിരിക്കും. അപ്പോൾ ഡിസംബർ എന്ന് പറയുന്നത് ഏതായാലും ക്രിസ്മസിൻ്റെ മാസമാണ് അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് സമ്മറാണ്. ഓക്കെ, ഇനി ഇക്വിനോക്സസ് എന്ന് പറയുന്നത് ഈ സണ്ണിൻ്റെ റേസ് ഡയറക്റ്റ്ലി ഇക്വേറ്ററിൽ വീഴുന്ന സമയത്ത് എർത്തിൽ മുഴുവനായിട്ടും ഈക്വൽ ഡേയും ഈക്വൽ നൈറ്റും ആണ്. അത് രണ്ട് ദിവസങ്ങളിലാണുള്ളത്, 21 മാർച്ചും 23 സെപ്റ്റംബറും. ഇനി 21 മാർച്ചിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിന് സ്പ്രിങ്ങും സതേൺ ഹെമിസ്ഫിയറിന് ഓട്ടവും ആയിരിക്കും. അതുപോലെ തന്നെ 23 സെപ്റ്റംബർ എടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിന് ഓട്ടവും സതേൺ ഹെമിസ്ഫിയറിന് സ്പ്രിങ്ങും ആയിരിക്കും. ഇപ്പോൾ ഇക്വിനോക്സസിൽ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, സതേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിങ് വരുന്നത് സെപ്റ്റംബറിലാണ് അല്ലേ. SSS ഇങ്ങനെ ആലോചിച്ചാൽ മതി, തെറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.